അല്ലാഹു അനുവദിച്ചിരിക്കുന്ന കാര്യത്തിൽ അല്ലാഹ് കേട്ടും ഇഷ്ടമില്ലാത്തത് തലാഖാണ്. ഒരു ഭാര്യ ഒരു ഭർത്താവിന്റെ തലാഖ് ചൊല്ലിയാൽ, ഒരു ഭർത്താവും ഭാര്യയും ബന്ധം ഏർപ്പെടുത്തിയാൽ അല്ലാഹുവിന്റെ അർശ് പോലും നിറച്ചു പോകുമെന്ന് മുസ്തഫ പറഞ്ഞങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു. ഗുഡ് ബൈ. ഒരു ഭാര്യയും ഭർത്താവും ബന്ധം ഒഴിവാക്കിയാൽ അള്ളാന്റെ അർശ് കുറയ്ക്കും. കാരണം എന്താ? അർശിൽ വെച്ചെടുത്ത തീരുമാനമാണ് ഇല്ലാതാകുന്നത്. അള്ളാഹ് നാലാം മാസത്തെ എഴുതി വെച്ച അർശിന്റെ തീരുമാനമല്ലേ? അർശ് കുറയ്ക്കും എന്ന് പറയുന്നെന്താ? അർശിൽ അള്ളാഹു കൂട്ടിച്ചേർത്തതിനെ മനുഷ്യ നീ വിട്ടുപിരിച്ചവനാണ്. ചില സഹോദര സമുദായങ്ങളിൽ മുസ്ലിങ്ങൾക്ക് ഇഷ്ടം പോലെ തലാക്ക് ചൊല്ലാം. റസൂലുള്ളാഹിയുടെ ഒരു വാക്ക് നിങ്ങൾ കേട്ടോളീൻ, വിവാഹമോചനവും മൊഴി ചൊല്ലലും മുസ്ലിമിന്റെ സ്വഭാവമല്ല. റസൂലുള്ളാഹി പറഞ്ഞു, അള്ളാഹു അനുവദനീയമാക്കിയ കാര്യത്തിൽ അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെടാത്തത് തലാഖാണ്. ഒരാൾക്ക് നിവൃത്തിയില്ലാതെ വന്നാൽ തലാക്ക് ചൊല്ലാം. ഭാര്യ ദുസ്വഭാവമാണ്, തലാക്ക് ചെല്ലാം. പക്ഷെ തലാക്ക് ചെല്ലുന്നത് അള്ളാഹ്ക്ക് തൃപ്തിയില്ല കാര്യത്തിൽ. ഇന്ന അബ്അല ഹലാലി ഇൻദല്ലാഹി തലാഖ്, പരമാവധി ഒഴിവാക്കേണ്ടത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ, അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞ ഭർത്താവാകണം. ഇൻഷാല്ലാഹുവല്ലേ, ഇൻഷാല്ലാഹുവല്ലേ. അതിനെന്ത് ചെയ്യണം? ഖുർആൻ പറഞ്ഞ ഭാര്യ നമുക്ക് നാളെ പറയാം, മതിയോ? ഇന്ന് ഭർത്താവിനെ കുറിച്ച് പറയാം, ഖുർആനിലെ ഭാര്യ നാളെ. അതിന്റെ വിഷയം തീരാതെ വരും. ഖുർആൻ പറഞ്ഞ ഭർത്താവാകാൻ എന്ത് ചെയ്യണം? ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം. ഈ മതിയല്ലേ മുതിയല്ലേ എന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഒരാൾ മതി എന്ന് പറയാൻ വേണ്ടിയാണ്. കാരണം നാളെ വെള്ളിയാഴ്ച അല്ലേ. ഖുർആനിലെ ഭർത്താവ് തൽക്കാലം നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ മാതൃകാ ദമ്പതികളെ പരിചയപ്പെടാം. അവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ മാതൃകാ ദമ്പതികളാരാ? അഭിഷേക് ബച്ചൻ, ഐശ്വര്യ റായ, അലിയല്ലാഹു എന്നൊന്നും പറയല്ലേ. ആരാ? അള്ളാന്റെ റസൂലും ആയിഷ ബീവി. അള്ളാഹുന്റെ റസൂലും ആയിഷ ബീവി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുന്റെ റസൂലും ആയിഷയും തമ്മിലുള്ള ജീവിതം എങ്ങനെയായിരുന്നു അതറിയണമെങ്കിൽ അത് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തൊരു ജീവിതമാണ്. അള്ളാഹുന്റെ റസൂലെ, അള്ളാഹുന്റെ റസൂലെ, ഭർത്താക്കന്മാർ കേൾക്കാനാണ് ഈ പറയുന്നത്. അള്ളാഹുന്റെ റസൂലെ, നല്ല നിലാവുള്ള രാത്രിയിൽ എന്റെ സഹോദരങ്ങളെ ജീവിക്കാവൊന്നും വേണ്ട, ഒരു ചെറ്റക്കുടില് ഓലപ്പെര ആയിക്കൊള്ളട്ടെ, നിങ്ങളൊരു കൂലിപ്പണിക്കാരനായിക്കൊള്ളട്ടെ. ചില ഭാര്യമാര് പറയും, പൊന്നുസ്താദെ കഞ്ഞിയും കപ്പയും ആണെങ്കിലും തേണ്ടില്ല, തിന്നിട്ട് ജീവിച്ചോളാം. അയാൾക്ക് എന്നോട് ഇത്തിരി സ്നേഹമുണ്ടെങ്കിൽ. എല്ലാ ഭാര്യമാരുടെയും പരാതി അതാണ്. ഭർത്താക്കന്മാരുടെ പരാതി എന്താ? അവർക്ക് പൊന്നും പണ്ടോ ഒന്നും വേണ്ട, ഒരു ഇത്തിരി സ്നേഹം എന്നോടുണ്ടെങ്കിൽ. സ്നേഹമാണ് മഹിതമായ വികാരം. സ്നേഹം, സ്നേഹം, സ്നേഹമാണ് അഖില സാരമൊഴി. സ്നേഹത്തിന് അള്ള പറഞ്ഞു, ജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ, നിങ്ങളുടെ ഇടയിൽ പരസ്പര ബന്ധവും കാരുണ്യവും ഉണ്ടാകും. ഖുർആൻ സൂറത്തുർ റൂം. ഈ ബന്ധം എന്താ? അള്ളാഹുവിന്റെ റസൂലെ, ഒരു ചെറ്റക്കുടിലിൽ മദീനയിലെ 8 മുഴം വീതി 10 മുഴം നീളം ഈത്തപ്പന മരത്തിന്റെ ഓല കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയത്. ഈ നാട്ടിൽ കാണൂലല്ലോ അങ്ങനെ ഒരു കൊച്ചു കൂര. ആ കൂരയില് സാബിത്ത് റളിയല്ലാഹു എന്ന് പറയുന്ന റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോ തല കുനിച്ചിട്ടാണ് ഞാൻ കയറിപ്പോയത്. വാതിൽ അത്രയ്ക്ക് ചെറുത, പൊക്കമില്ലാത്തൊരു വീട്, ഒരു കൊച്ചു വീട്. ആ കൊച്ചു വീടിന് ആ കൊച്ചു വീട് ദുനിയാവിലെ സ്വർഗമായിരുന്നു. ഐസക്ക് നബി എന്നൊക്കെ അറിയല്ലോ എങ്ങനെ സ്വർഗമാക്കി. നമ്മുടെ വീടിനെ സ്വർഗമാക്കേണ്ടത് ആരാ? നമ്മൾ. ആ കൊച്ചു കൂരയുടെ മുമ്പിൽ നല്ല നിലാവുള്ള രാത്രിയിൽ ആകാശത്ത് നക്ഷത്രങ്ങൾ കണ്ണു ചിമ്മി തുറക്കുന്ന പുണ്യമായ 14-ാം രാവിൽ അള്ളാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ച് കിടക്കുമായിരുന്നു. ആയിഷ ബീവി നബിതങ്ങളും സന്ധ്യാസമയത്ത് ആയിഷയുടെ മടിയിൽ തലവെച്ച് ലോകത്തിന്റെ വെളിച്ചം കിടക്കുകയാണ്. ആയിഷയുടെ ഖുർആനിലെ ഭർത്താവാണ് പറഞ്ഞത്. ഖുർആനിലെ ഭാര്യ നാളെ ഇൻഷാല്ലാ വന്നോളി. ആയിഷാബിയുടെ മടിയിൽ തലവെച്ച് അള്ളാഹുന്റെ റസൂലും മാനം നോക്കി കിടക്കുമായിരുന്നു. കിടക്കുന്ന റസൂലും ആയിഷാബിയോട് കടങ്കഥ ചോദിക്കുമായിരുന്നു. ഹദീസാണ് ഞാൻ പറയുന്നത്. ഒരിക്കൽ വീട്ടിലെ നബിയങ്ങൾ ആകാശത്തെ നക്ഷത്രത്തെ കണ്ടിട്ട് ചോദിച്ചു, ആയിഷ ഈ നക്ഷത്രത്തെ എണ്ണാൻ പറ്റുമോ? ആയിഷ പറഞ്ഞു, ഇല്ല നബിയെ, ഈ നക്ഷത്രത്തിന്റെ അത്രയും എണ്ണത്തിൽ തുല്യമായ സൽക്കരമം ചെയ്ത സഹാബാക്കൾ അങ്ങേ കൊണ്ടോ നബിയെ? ആയിഷയുടെ ചോദ്യം. അള്ളാഹുന്റെ റസൂലിന് ഉണ്ടല്ലോ ആയിഷ,
റസൂലുള്ളാഹിയുടെ വാർത്ത കേട്ടപ്പോ ആയിഷ ബീവി ചാടി എഴുന്നേറ്റ് വലിയ ആഗ്രഹത്തോടെ ചോദിച്ചു, ആരാ നബി അത്? അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, ഉമറാണ് ആയിഷ. എഴുന്നേറ്റ് അതേ വയസ്സിൽ ആയിഷ ബീവി നിരാശയോടെ കിടന്നു. കാരണം തന്റെ വാപ്പ അബൂബക്കർ സിദ്ദീഖിന്റെ പേര് പറയൂ എന്ന് വിചാരിച്ചിട്ടാണ് മൂബിലാത്തി ചോദിച്ചത്. ആകാശത്തെ നക്ഷത്രത്തിന്റെ അത്ര എണ്ണം അത്രയും സൽക്രമം ചെയ്ത് ആരെങ്കിലും അങ്ങയുടെ സഹാബത്തിലുണ്ടോ നബിയെ? മടിയിൽ തലവെച്ച് കിടന്നിട്ട് ചോദിക്കുക. റസൂൽ എന്ന് പറഞ്ഞു, ഉണ്ടല്ലോ ആയിഷ. ആയിഷയ്ക്ക് സന്തോഷമായി. കാരണം ആരാ അത്? അത്രയും സൽക്കരം അബൂബക്കർ. അബൂബക്കർ തന്നെ ആരാ? ആയിഷയുടെ വാപ്പേൺ. അപ്പൊ എന്റെ വാപ്പയുടെ പേര് റസൂലുള്ള പറയാൻ കേൾക്കാൻ വേണ്ടി മുമ്പിലാതി ചോദിച്ചു, ആരാ നബി അത്? അള്ളാഹ് റസൂൽ നബിയെ ചോദിക്കുന്നതിന് വേണ്ടിയാണ്. റസൂലുള്ള ആരാരാ? റസൂൽ എന്ന് പറഞ്ഞു, ഉമറാൻ. ആയിഷ ബി അതെവിടെ പിണക്കുമായി. റസൂൽ പറഞ്ഞു, ആയിഷ നീ വിഷമിക്കണ്ട, നിന്റെ വാപ്പ അബൂബക്കർ സിദ്ദീഖ് ജീവിതത്തിൽ ചെയ്ത രണ്ടേ രണ്ട് സൽക്കർമ്മം ഉമറിന്റെ മുഴുവൻ സൽക്കർമ്മത്തെയും എല്ലാം പറ്റുന്നതാ. ആയിഷ ബിക്ക് സന്തോഷമായി. അവരുടെ വീടാണ്. ആയിഷ ബിയുടെ മടിയിൽ തലവെച്ച് റസൂലുള്ള കിടക്കുമായിരുന്നു. നമ്മൾ കിടക്കൂ സാറേ, ബീഗാലാൻഡിൽ പോകുമ്പോ അത് സുന്നത്തില്ല. സഹോദരങ്ങളെ കണ്ടെത്തണം. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ പരസ്പര സ്നേഹമാണ്. ചില ആളുകൾ എന്താണെന്നറിയോ, എനിക്ക് അള്ളാഹിനെ ഭയങ്കര പേടിയാ, അതുകൊണ്ട് ഞാൻ ഭാര്യയോട് ചിരിക്കത്തില്ല. ചില ആളുകൾ ഈ തക്കവ കൂടുമ്പോ ഭാര്യയോട് മിണ്ടൂല, മക്കളോട് മിണ്ടൂല, എനിക്ക് അള്ളാഹിനെ ഭയങ്കര പേടിയാ, നരകത്തിന്റെ ചിന്തയേ ഉള്ളൂ, അതുകൊണ്ട് ഈ നരകത്തിന്റെ മടിയിൽ തലവെക്കൂല. അതെന്താ ആത്മീയതയാ? ലോകത്ത് അള്ളാഹിനെ ഏറ്റവും കൂടുതൽ പേടിച്ചതാരാ? നബിതങ്ങളല്ലേ. നരകത്തെ ഏറ്റവും കൂടുതൽ പേടിച്ചത് നബിതങ്ങളല്ലേ? ആ നബിതങ്ങൾ ആയിഷാബിയുടെ മടിയിൽ തലവെച്ച് കിടന്നിട്ടുണ്ട്. എന്റെ സഹോദരൻ അതിന് പ്രായമൊന്നും തടസ്സമല്ല. അത് എന്ന് പറഞ്ഞാൽ നാളെ എല്ലാവരും കൂടെ നേരെ മുറ്റത്തിറങ്ങിയിട്ട് മടിയിൽ തലവെച്ച് കിടക്കരുത്. അവരവരുടെ സ്വകാര്യതകളിൽ ഇതാകാം എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു തൗഫീഖ് നൽകരുത്. അത് ജീവിതത്തിൽ സ്നേഹം ഉണ്ടാക്കും. അതുപോലെ തന്നെ റസൂലുള്ളാഹി ആയിഷാബിയും തമ്മിൽ എത്രയോ ഹദീസുകൾ. അള്ളാഹിന്റെ റസൂലും ആയിഷാബീവി പറയുകയാണ്, അള്ളാഹിന്റെ റസൂലും ഞാനും തമ്മിൽ കിടപ്പറ പങ്കിട്ടു. എന്നിട്ട് റസൂലുള്ള കുളിക്കാൻ വേണ്ടി റസൂലുള്ളാഹിക്ക് കുളിമുറിയിൽ ഞാൻ വെള്ളം കോരി വെച്ചു. കുറെ കഴിഞ്ഞപ്പോഴാണ് റസൂലുള്ള കുളിമുറിയിലോട്ട് വന്നത്. ആ സമയത്ത് ഞാൻ വെള്ളം കോരി വെക്കുകയാണ്. അള്ളാഹിന്റെ റസൂലിന്റെ മുഖത്തേക്ക് വെള്ളം കോരി ഒടിച്ചു. ഞാൻ തിരിച്ച് റസൂലുള്ളാഹിയുടെ മുഖത്തോട്ടും ഒടിച്ചു. ഞങ്ങൾ രണ്ടുപേരും വെള്ളം കോരി എടുത്ത് ആ കുളിമുറിയിൽ കിടന്ന് കൊച്ചുകുട്ടികളെ പോലെ തമാശ കളിച്ചുണ്ട്. ആരാണിത് നരകമോട്ട് രാത്രിയിൽ കരഞ്ഞ അള്ളാഹിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് നരകമോചനത്തിൽ ചോദിച്ച അള്ളാഹിന്റെ റസൂലിന്റെ ഭാര്യയുടെ അടുക്കൽ വന്നപ്പോ അതുകൊണ്ടല്ലേ പറഞ്ഞത്, കുന്ത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് കസബി ഒരു കുട്ടിയെ പോലെ ആകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. റസൂലുള്ള വെള്ളം കോരി കളിച്ച് നമുക്ക് പറ്റുമോ? അള്ളാഹിന്റെ റസൂൽ ആയിഷാബിയും തമ്മിൽ ഓട്ട മത്സരം നടത്താറുണ്ടായിരുന്നു. ഒരിക്കൽ രണ്ടുപേരും കൂടെ ഓടി, റസൂലുള്ള ജയിച്ചു. ആയിഷാബിക്ക് സങ്കടമായി, പിണങ്ങി മാറി നിന്നു. അള്ളാഹിന്റെ റസൂലിന് ആയിഷാബി പിണങ്ങണ്ട, നമുക്ക് ഒന്നുകൂടി ഓടാം. അള്ളാഹിന്റെ റസൂൽ ആയിഷാബിയും കൂടെ രണ്ടാമത് ഒന്നുകൂടി ഓടി. റസൂലുള്ള മനഃപൂർവ്വം തോറ്റുകൊടുത്തു. ആയിഷാബിവി ജയിച്ചു. മുപ്പിലാത്തിക്ക് സന്തോഷമായി. നാളെ രണ്ടുപേരും കൂടെ ഇറങ്ങി ഓടരുത്. അപ്പൊ ഇതെന്താണ്? മനഃപൂർവ്വം തോറ്റുകൊടുത്ത് ഭാര്യയുടെ അടുത്ത് മനഃപൂർവ്വം തോറ്റുകൊടുക്കണം, അവൾക്കൊരു സന്തോഷം വരട്ടെ. നമ്മൾ വേണം മനഃപൂർവ്വം തോറ്റേക്കണം സന്തോഷം. ഇപ്പൊ നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് മിണ്ടുന്നില്ല, അവളോട് മിണ്ടാൻ നിങ്ങളൊരു കള്ളം പറഞ്ഞോണം, കുഴപ്പമുണ്ടോ? ഭാര്യ മിണ്ടുന്നില്ല, മിണ്ടിക്കാൻ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ചെയ്യുവോ? ഭാര്യ രണ്ടു ദിവസമായിട്ട് മിണ്ടുന്നില്ല. ഭാര്യയുടെ അടുത്തിട്ട് പറഞ്ഞു, നീ ഒന്നും മിണ്ട്, നമുക്ക് ഞായറാഴ്ച പിള്ളേരോടെ ബീഗാലാൻഡി പോകാം, നിങ്ങൾ എന്നോട് മിണ്ടണ്ട, ഞാൻ നിങ്ങളോട് മിണ്ടുകയില്ല. ഭാര്യ പിടിവാശിയിലാണ്. കുറെ കഴിഞ്ഞ പറഞ്ഞു, നീ ഇങ്ങനെ പിണങ്ങിയിരിക്കാതെ എനിക്ക് വിഷമമാണ്, അതുകൊണ്ട് നീ ബാ, ഞാൻ നമുക്ക് ആറ്റിങ്ങിൽ പോയിട്ട് രാജകുമാരി എന്ന് ഒരു മഴത്തുള്ളി കിലുക്കത്തിന്റെ കമ്മലെടുത്ത് തരാം ബാ, എന്നോട് നിങ്ങൾ മിണ്ടുകയേ വേണ്ട, എനിക്ക് മിണ്ടണ ഇഷ്ടമല്ല, പോകാൻ പറയും, ഓടിക്കും. അങ്ങനെ ഭാര്യ പിണങ്ങിയിരിക്കുകയാണെ, നിങ്ങൾ പിടക്കം മാറ്റ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി. നിങ്ങൾ അവളിങ്ങനെ പിണങ്ങി മുഖമൊക്കെ ഇത്രയും കലവായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ നേരെ പോയിട്ട് അവളുടെ മുഖത്തിങ്ങനെ നോക്കണം, മുഖത്തോട്ടൊന്ന് സൂക്ഷിച്ച് നോക്കണം. എന്നിട്ട് പറയണം, അള്ളാണ് നിനക്ക് എന്തോ ഒരു ഗ്ലാമറാ. അപ്പൊ ചോദിക്കാ, നിങ്ങൾ സത്യം പറഞ്ഞാണോ അതോ ഞാൻ മിണ്ടാൻ പറഞ്ഞാണ്? അപ്പ പറയണേനിപ്പം ചോദിക്കും, നിങ്ങൾ ഉള്ളതാണോ പറഞ്ഞത്, അതല്ല ഇല്ലാത്തതാണോ പറഞ്ഞത്? അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുമായിരുന്നു, അബൂബക്കറിന്റെ മോളെ ആയിഷ ബീവി പിണങ്ങിയിരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പറയും,
ഉണ്ടായിരുന്നു. ആയിഷയുടെ മുഖത്തോട്ട് നോക്കും, അബൂബക്കറിന്റെ പൊന്നുമോളെ, എന്റെ കൂട്ടുകാരന്റെ മോളെ, ലോകത്ത് രണ്ട് ചന്ദ്രനെയുള്ളൂ, ഒന്ന് ആകാശത്തെ ചന്ദ്രൻ, മറ്റൊന്ന് നിന്റെ കവിള കുതിച്ച ചന്ദ്രനാണ് ആയിഷ എന്നല്ലാണ്ട് റസൂല് പറയുമായിരുന്നുവത്രേ. അല്ലാണ്ട് റസൂല് പറയുമായിരുന്നുവത്രേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവര് ജീവിച്ചത് കുടിലല്ലേ, അവര് സന്തോഷമായിട്ട് ജീവിച്ചല്ലോ. അല്ലാഹു നമുക്ക് ആ സ്വഭാവം നൽകട്ടെ. ചില സമയത്ത് ഭാര്യയുടെ ഭാര്യ ഭർത്താവിന്റെ അടുക്കൽ വന്നിട്ട് 10-40 വയസ്സുള്ള ഭർത്താവിന്റെ അടുക്കലോട് ഭാര്യ ചോദിക്കേ, പിന്നെ നിങ്ങൾക്ക് എന്നോട് ഇപ്പൊ എന്തോരം സ്നേഹമുണ്ട്, ആ പഴയ സ്നേഹമുണ്ട്? സ്നേഹം പെട്ട ചവിട്ട് വെച്ചരും, മക്കളൊക്കെ മോളെ കെട്ടിക്കാറായിരുന്നു, സ്നേഹമുളക്കാൻ മതി. നമുക്ക് ഭയങ്കര ഗൗരവമാണ് അല്ലേ. എന്റെ പൊന്നു സഹോദരിമാരെ, നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചടങ്ങേറാക്കിക്കോളി, സുന്നത്താണ്. അള്ളാന്റെ റസൂലിനോട് ആയിഷ ബീവി ഒരു ദിവസം ചോദിച്ചു, നബിയെ അങ്ങക്ക് എന്നോട് ദൂര സ്നേഹമുണ്ട്. ആ സമയത്ത് റസൂലുള്ള എന്ന ഉത്തമനായ ഭർത്താവ്, പറയുന്നതിൽ ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ, റസൂലുള്ള എന്ന ഭർത്താവാണ് ഇത്, നമുക്കുമാകാം അങ്ങനെ. ഇതാണ് കുടുംബം, ഇതാണ് കുടുംബം. അല്ലാതെ രാവിലെ ഇറങ്ങിപ്പോയി വൈകുന്നേരം തിരിച്ചു വരുമെന്ന്, വൈദോ കാപ്പാടെടുത്തു, ഭക്ഷണം എടുത്തു, ഭക്ഷണം എടുത്തു, പോയി കൈ കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചു, ഭക്ഷണം കഴിച്ചു, കഴിഞ്ഞു നേരെ പോയി കട്ടിലോടെ ഒറ്റ കിടപ്പ ഊതിയാക്ക് പോത്തിന് അടുക്കായിട്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് വീണ്ടും പോയി, എന്റെ പൊന്നു സഹോദര നീ വന്ന് കാത്തിരിക്കല്ലേ, ആ പാവപ്പെട്ട പെണ്ണ് ഭക്ഷണം വിളമ്പിത്തരും, നീ കഴിച്ചോണ്ടിരിക്കും. ആ പാവപ്പെട്ട ഭാര്യ വന്ന് പുറകിൽ നീരിക്കണ കസേരയുടെ കയ്യും വെച്ചുകൊണ്ട് ഇങ്ങനെ വന്നിരിക്കും ഇല്ലേ, വന്ന് നിൽക്കും, നിൽക്കോ ഇല്ലയോ എവിടെ നിന്ന്? അവള് ചാർജിങ്ങർ കാണാൻ പോകും, നീ വേണേലും നിന്ന്. കുടുംബത്തിൽ വന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണല്ലോ, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. ഭാര്യ വന്ന് പുറകിൽ വന്ന് നിൽക്കും, എന്തിനാ അവൾ വന്ന് നിൽക്കുന്നേ, എന്തിനാ അവൾ വന്ന് നിൽക്കുന്നേ? കുടുംബ ബന്ധത്തിൽ നമുക്ക് ഈ ചെറിയ വാക്കല്ലേ ഉള്ളു, എന്താ നമുക്ക് ചേതവുള്ളത്? ഭാര്യ അസ്മ അല്ലെങ്കിൽ ഖദീജ, കൊള്ള, നല്ല കറിയാണ് കേട്ടാ, മതി. അന്ന് ഒരാഴ്ചത്തേക്ക് അത് മതി, നമ്മുടെ പുറകിൽ പൂച്ചക്കുട്ടിയെ പോലെ നടക്കും. പെണ്ണിന് അത് മതി സഹോദരങ്ങളെ, അവൾ ചെയ്തത് നല്ലതാന്ന് പറയണം. കൊള്ള നല്ല കഥയാണ്, നല്ല കറിയാണ്. അള്ളാഹുവിന്റെ ആയിഷ ബീവി പറയുന്നു, അള്ളാഹുവിന്റെ പ്രവാചകൻ ഇതേവരെ ഭക്ഷണം വിളമ്പിയിട്ട് പ്രവാചകൻ അതിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല, ഇത് കൊള്ളത്തില്ലെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടേ ഇല്ലെന്ന് ബീവി ആയിഷ. വെറുതെയാണ് എന്റെ ഭർത്താവ് ഖുർആന്റെ ഭർത്താവാണെന്ന് പറഞ്ഞത്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു ഗൗരവം ഉണ്ടാകരുത്. ഒന്ന് ചിരിക്കണം സഹോദരങ്ങളെ, ചിരിക്കാൻ പറ്റാത്തത് എന്താ? ഒരാളുടെ മുഖത്ത് കോപം വരണമെങ്കിൽ അവന്റെ മുഖത്തെ 60 ഞരമ്പുകൾ വർക്ക് ചെയ്യണം. ഒരു മനുഷ്യന്റെ മുഖത്ത് പുഞ്ചിരി വരണമെങ്കിൽ 6 ഞരമ്പ് വർക്ക് ചെയ്താൽ മതി. അപ്പൊ ഏതാ എളുപ്പം? ഒന്ന് ചിരിക്കി ചെയ്യുക. ഇപ്പൊ 6 ഞരമ്പേ വർക്ക് ചെയ്തിട്ടുള്ളൂ, ഇങ്ങനെ ഇരുന്നാലും 60 ഞരമ്പ് വർക്ക് ചെയ്യണം. അപ്പൊ ആരോഗ്യത്തിന് നല്ലത് അതല്ലേ? ചിരി ആയുസ് കൂട്ടുന്നല്ലേ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത്. ആയിഷ ബീവിയോട് പറയും, നബിയങ്ങൾ ഭക്ഷണത്തെ കുറ്റം പറയില്ല, കൊള്ളാ നല്ല ഭക്ഷണമാണെന്ന് പറയുമായിരി, അത് സമ്മതിച്ചു കൊടുക്കണം. ഇതെങ്ങനെ ഇതിവൻ ദുർവാസാവിനെ പോലെയല്ലോ. ആ ഭാര്യയോട് നല്ല വർത്താനം പറയും, അവരോടൊന്ന് സംസാരിക്കുകയും. ആയിഷ ബീവി ഇടയ്ക്കിടയ്ക്ക് റസൂലുള്ളയോട് ചോദിക്കും, റസൂലേ എന്താ ആയിഷ നമ്മുടെ കയറെങ്ങനെ ഇരിക്കുന്നു? റസൂലേ ആയിഷ അത് പഴയ പോലെ നന്നായിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. ആയിഷ ആയിഷാബി റസൂലുള്ളയ്ക്ക്, റസൂലേ അങ്ങേക്ക് എന്നോട് എത്ര സ്നേഹമുണ്ട്. റസൂലുള്ള പറയും, ആയിഷ കയറ് പിരിഞ്ഞ് ടൈറ്റായിരിക്കണ പോലെ നിന്നോടുള്ള സ്നേഹം എന്റെ ഹൃദയത്തിൽ അങ്ങ് കയറ് പോലെ പിരിഞ്ഞിരിക്കുക. റസൂലുള്ള പറഞ്ഞ, നമ്മളങ്ങ് പറഞ്ഞേക്കണം പിന്നെ നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ? ഉണ്ടോന്നോ? കൽബ് തുറന്ന, കൽബ് തുറന്ന നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണടച്ച നീയാണ്, കാലു പൊക്കിയ നീയാണ് ഫാത്തിമ എന്ന് പറഞ്ഞ മാതിരി പറയാൻ, കൽബങ്ങ് തുറങ്ങിയ നീയാണ് എന്ന് റസൂലുള്ള പറഞ്ഞിരുന്നു. നമുക്കെന്താ പറഞ്ഞുകൂടെ? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആയിഷ ബീവി ചോദിക്കും, നബിയെ നമ്മുടെ പഴയ കയറെങ്ങനെ ഇരിക്കുന്നു? ആയിഷ, പേടിക്കണ്ട, അങ്ങനെ തന്നെ ഇരുന്നിട്ടുണ്ട്. വയസ്സായതുകൊണ്ടോ താടി നരച്ചത് കൊണ്ടോ എനിക്ക് നിന്നോടുള്ള ഇഷ്കിന് കുറവ് വന്നിട്ടില്ല ആയിഷ. അപ്പൊ ഭാര്യമാർ നമ്മളോട് ചോദിച്ചാലും മറുപടി പറയണം, അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ ജീവിച്ച റസൂലുള്ളയും ആയിഷ ബീവിയും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കും കൂടും. ഇത് ആരുടെ കഥയാണ്? ആയിഷ ബീവിയുടെ കഥയാണ്. നിങ്ങളുടെ പറഞ്ഞിട്ട് പോരെ, നിങ്ങളുടെ നിർത്തിയ സമയമായി, എന്നിച്ചിരി അരമണിക്കൂർ താമസമുണ്ട്, ഇതും കൂടെ പറഞ്ഞിട്ട്. ഇങ്ങനെ ജീവിച്ച നബിയങ്ങളും ആയിഷ ബീവിയും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് അടി കൂടും. ഒരിക്കല് സ
സഹോദരിമാരെ കേൾക്കി നന്നായിട്ട്. ഇനി ആ വെളിയിൽ നിൽക്കുന്നവരൊക്കെ അകത്തോട്ട് ഇരുന്നോളി, മഴയൊക്കെ പോയി. ഇനി ഇൻഷാല്ലാ വെള്ളിയാഴ്ച റവാണ്, ദുആ ചെയ്ത് വിരിയാണ്, വലിയ വിഷയമൊന്നുമില്ല. ഇനി ആദ്യം ഇരുന്നവരെ നല്ല സുന്ദര സദസ്സിങ് വരി, ആ ചിരിച്ചോണ്ടിരുന്നവരൊക്കെ ഇങ്ങ് വരി, പെട്ടെന്ന് വരും. ഇനി സമയമൊന്നുമില്ല, നമ്മൾ ഇൻഷാല്ലാ പെട്ടെന്ന് തീർക്കും. വെള്ളിയാഴ്ച രാവിലെ നമുക്കൊന്ന് ദുആ ചെയ്ത് വരിക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമ്മുടെ കുടുംബജീവിതമൊക്കെ റാഹത്തിലാക്കട്ടെ. കുടുംബത്തിൽ സമാധാനം ഇല്ലെങ്കിൽ പിന്നെ എന്ത് സമാധാന സഹോദരങ്ങൾ? ഭാര്യയ്ക്കും ഭർത്താവിനും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ്? നമ്മുടെ ഭാര്യ നമ്മളോടൊന്ന് പിണങ്ങിയ നമ്മൾ എത്ര നെഞ്ചു വിരിച്ചടന്നാലും എത്രയൊക്കെ മീശ വിരിച്ചടന്നാലും നമ്മുടെ ഭാര്യ നമ്മളോടൊന്ന് പിണങ്ങിയ നമ്മുടെ കൽവ് നൊന്തുപോലെ പിന്നെ ലോകം മുഴുവനും ഒരു ചെറുതായി കുടുസായി പോയതുപോലെ തോന്നുന്നു.